ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും വാണിജ്യ കപ്പൽ ഗതാഗതത്തിനെതിരെ ഒൻപത് മാസത്തെ ഡ്രോൺ മിസൈൽ ക്യാമ്പിനിടെ ഹൂതി ഭീകരർ രണ്ട് കപ്പലുകൾ കൂടി മുക്കി ഏതൻ ഉൾക്കടലിൽ വാണിജ്യ കപ്പൽ ഗതാഗതത്തിനെതിരായ ഏറ്റവും പുതിയ നടപടിയിൽ ലൈബീരിയയുടെ പതാക കടുപ്പിച്ച കണ്ടെയ്നർ കപ്പൽ രണ്ടാം തവണയും ആക്രമിച്ചതായി യമനിലെ ഹൂതി തീവ്രവാദികൾ ശനിയാഴ്ച പറഞ്ഞു യമൻ സൈനിക വക്താവ് ഖ്യാസാരിയുടെ ടെലിവിഷൻ പ്രസ്താവനയിൽ എം വി ഗ്രോട്ടണിൽ ഏറ്റവും പുതിയ ആക്രമണം നടന്നത് ഇപ്പോഴാണെന്ന് വ്യക്തമായിട്ടില്ല യമനിലെ ഏതനിൽ നിന്ന് നൂറ്റിമുപ്പതിന് നോട്ടിക്കൽ മൈൽ കിഴക്കായി കപ്പലിന് സമീപമായി വെള്ളിയാഴ്ച രണ്ട് മിസൈലുകൾ പൊട്ടിത്തെറിച്ചതായി യുണൈറ്റഡ് കിംഗ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് ഒരു ഉപദേശക ഉപദേശകുറിപ്പിൽ പറഞ്ഞിരുന്നു ജീവനക്കാർ സുരക്ഷിതരാണെന്ന് അതിൽ പറയുന്നുണ്ട് കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചതായി പരാമർശമില്ല നാവികസേനയും യു എവിയും മിസൈൽ സേനയും ചേർന്നാണ് ഓപ്പറേഷൻ നടത്തിയത് ഓഗസ്റ്റ് മൂന്നിന് മുമ്പ് ലക്ഷ്യം വെച്ചതിനുശേഷം ഇത് രണ്ടാമത്തെ ലക്ഷ്യമാണെന്നും സാരി പറയുന്നു ഗാസാ മുൻപിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ പലസ്തീനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് തങ്ങളുടെ ആക്രമണമെന്നും വെടിനിർത്തൽ കരാറിലെത്തിയില്ല എങ്കിൽ ആക്രമണം തുടരുമെന്നും ഹൂദി ഭീകരർ പറയുന്നുണ്ട് അവരുടെ ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ ഒന്നിൽ ഏകദേശം ഒരു ദശലക്ഷം ിൽ എണ്ണ കയറ്റിക്കൊണ്ടിരുന്ന ഗ്രീക്ക് ഫ്ളാഗ് ചെയ്ത എണ്ണക്കപ്പലായ സൌനിയനെതിരെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു നവംബർ മുതൽ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന് അവർ പറയുന്ന ചെങ്കടലിലെയും അറബിക്കടലിലെയും വാണിജ്യ കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തുന്നുണ്ട് ഇത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിനിടയിൽ ഗാസാ മുനിലെ പലസ്തീനികളെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ രൂക്ഷമാണ് ഗ്രീക്ക് കപ്പലിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തിയത് എന്ന സൂചനയാണ് പുറത്തുവരുന്നത് ജൂലൈയിൽ ഹുദൈദയിൽ നടത്തിയ മാരകമായ ആക്രമണത്തിന് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന ഹൂതികൾ പ്രതിജ്ഞ ആക്രമണം നാല് ദിവസം മുമ്പ് ഹൂദേവി മദർ ചെങ്കടലിൽ സൌനിയൽ എണ്ണക്കപ്പൽ കത്തിക്കുകയും ചെയ്തിരുന്നു അതിന്റെ എണ്ണ ഇപ്പോഴും ചെങ്കടലിൽ ഒഴുകുകയാണ് വാരാന്ത്യത്തിൽ മുന്നൂറ്റി ഇരുപത് റോക്കറ്റുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഹിസ്ബൂൾ ഇസ്രയേലിനെ ആക്രമിച്ചതിനു ശേഷമുള്ള ആദ്യ ആക്രമണമാണ് വീണ്ടും ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് ക്രൂഡോയിലുമായി പോയിരുന്ന എണ്ണക്കപ്പലിന് തീപിടിക്കുകയായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് മുതൽ ഗ്രീസിന്റെ ക്രൂഡോയിൽ ചരക്ക് കപ്പലായ സൗനിയനിൽ തീപിടിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ അധികൃതർ സ്ഥിരീകരിച്ചിരുന്നു എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കപ്പലിന്റെ പ്രധാന ഡെക്കിൽ നിന്ന് തീയും പുകയും വരുന്നതായി കാണിക്കുന്ന ചിത്രം ും യൂറോപ്യൻ യൂണിയൻ അധികൃതർ പങ്കുവച്ചിട്ടുണ്ട് യമനിലെ ഹൂതികൾ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങൾ റോയിറ്റേഴ്സ് ആണ് പുറത്തുവിട്ടത് കപ്പലിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ടൺ അസംസ്കൃത എണ്ണയാണ് ഉണ്ടായിരുന്നതെന്നും ഇത് കടലിലേക്ക് ഒഴുകിപ്പോകുന്നതോടെ പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുമെന്നുമാണ് അധികൃതർ പറയുന്നത് തീ നിയന്ത്രണ വിധേയമാക്കിയില്ല എങ്കിൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണക്കപ്പൽ ദുരന്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം ലബനിലെ ഹിസ്പുള്ളയ്ക്ക് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തിന് മറുപടിയായാണ് ഗ്രീക്ക് എണ്ണക്കപ്പലിന് നേരെയുള്ള ഹൂതി ആക്രമണമെന്നാണ് വിലയിരുത്തൽ ജംഗളലിൽ ഹൂതി വിമതർ കപ്പലിൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ കപ്പലിന് സമീപം ഉപരിതല ട്രോണും മൂന്ന് സ്പീഡ് ബോട്ടുകളും കണ്ടതായി വ്യക്തമായി യമനിലെ അൽമക്കയിൽ നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഒരു അൺക്രൂഡ് സർഫേസ് വെസൽ കണ്ടതായി പറയുന്നത് സംഭവത്തിൽ അധികൃതർ അന്വേഷണം നടത്തിവരികയാണ് കപ്പലുകൾ ജാഗ്രതയോടെ കടത്തിവിടാനും സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ അറിയിക്കാനും നിർദ്ദേശമുണ്ട് ഹൂതികളെ കളത്തിലേക്ക് ഇറക്കിരിക്കുകയാണ് ടെഹ്റാൻ ആരംകോ കമ്പനി കത്തിക്കുമെന്ന ഹൂതികൾ ഒരു വഴിക്കൂടെ വെല്ലുവിളി മുഴുക്കുന്നുമുണ്ട് സൗദി സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ദേശീയ എണ്ണ കമ്പനിയാണ് ആരംകോ ഏറ്റവും കൂടുതൽ അസംസ്ക എണ്ണശേഖരവും ഉൽപാദനവുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണക്കമ്പനി മുൻപ് ഇറാനും സൌദിയും നേർക്കുനേർ നിന്നപ്പോഴൊക്കെയും ഹൂതികളെ ഇറക്കി ആരംകോയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ മാത്രമല്ല സൌദി യമൻ പോരിലും ഹൂതികൾ ഇപ്പോഴും ഉന്നം വയ്ക്കുന്നത് ഈ എണ്ണക്കമ്പനി ആക്രമണമാണ് ഇസ്രേലിനെ ഒതുക്കാൻ സൌദിയെ കൂട്ടുപിടിക്കാൻ ഇറാൻ ആയുധമാക്കുന്നതും ആരംകോയാണ് നേരിട്ട് സൌദിയെ വെല്ലുവിളിക്കാതെ പകരം ഹൂതികളെ ഇറക്കി ഭീഷണിപ്പെടുത്തൽ സൌദി ഇസ്രയേലുമായി അടുത്താൽ കാത്തിരിക്കുന്നത് നാശമെന്നാണ് ഹൂതികൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത് വെല്ലുവിളി മറ്റൊരു വഴിക്കൂടെ ഇറാന്റെ സ്നേഹപ്രകടനവുമാണ് ഇപ്പോൾ നടക്കുന്നത് ന്യൂസ് ಕೇರಳ ಕೌಮುದಿ